90+ My Tuition app. 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ന്യൂസ് ട്രാക്ക് ആദ്യം കടക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ തള്ളി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഓഫീസും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്പീക്കറെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം ഒരു പ്രചരണം വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു. വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ പ്രചാരണങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുമെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തനേഷ് തമ്പിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. തനേഷ്, കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത്. അതിന് പിന്നാലെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റ് പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ പറയുന്ന ഉന്നതനാര് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ പേര് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഒരു ഭരണഘടനാ പദവിയിലുള്ള ആൾ എന്നതായിരുന്നു മൊഴി എന്ന മട്ടിലാണ് വാർത്തകൾ വന്നത്. അതിന് പിന്നാലെ കെ സുരേന്ദ്രൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുക കൂടി ചെയ്തതോടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ആരോപണ വിധേയനാണ് എന്ന മട്ടിൽ വാർത്തകളും ഉണ്ടായി. എന്താണ് സ്പീക്കറുടെ ഓഫീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ? കെ സുരേന്ദ്രനാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ പേര് ആദ്യമായി പറയുന്നത്. അതിനു മുൻപ് തന്നെ ഈ CPIM ഒരു ഉന്നതന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള മൊഴി സ്വപ്നയുടേതായി ഉണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ കെ സുരേന്ദ്രൻ ഈ പേര് പറയുകയും അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ ആക്രമണം പി ശ്രീരാമകൃഷ്ണന് നേരെ നീളുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി പി ശ്രീരാമകൃഷ്ണന്റെ ഓഫീസ് തന്നെ, സ്പീക്കറുടെ ഓഫീസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാന രഹിതവും അവിശ്വസനീയവുമാണ് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സ്പീക്കറെയും സ്പീക്കറുടെ ഓഫീസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം ഒരു പ്രചരണം വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണെന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ 5 മാസമായിട്ട് വിവിധ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ വ്യാഖ്യാനം പുറത്തു വന്നിരിക്കുന്നത്. ഇത് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ല. വാർത്തകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ശരിയല്ല. നേരത്തെ തന്നെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദമായപ്പോൾ താൻ വിശദീകരിച്ചതാണ്. വിദേശത്തുള്ള എല്ലാത്തരം സംഘടനകളുടെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് താൻ വിദേശത്ത് പോകാറുള്ളതാണ്. അത്തരം യാത്രകളാണ് ഭൂരിഭാഗവും. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ വിദേശത്താണുള്ളത്. അവർ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവിടെ പോയിട്ടുണ്ട്. അത് അനിവാര്യമായ യാത്രകളാണ് എന്നും ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നാണ് പി ശ്രീരാമകൃഷ്ണന് വേണ്ടി സ്പീക്കറുടെ ഓഫീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചിരുന്നതാണ്. വിശദാംശങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്പീക്കറുടെ ഓഫീസിൽ ലഭ്യമാണ് എന്നും പറയുന്നു. യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ എംബസിയെ അറിയിക്കാറുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ ആരെങ്കിലുമായി ഒരിക്കൽ പോലും യാത്ര ചെയ്യാനോ വിദേശത്ത് വെച്ച് കണ്ടുമുട്ടാനോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് തീർത്തും തെറ്റാണ്. തെറ്റായ ഒരു വാർത്ത എവിടെ നിന്നോ രൂപപ്പെടുന്നു, അത് പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുന്നു എന്ന രീതിയാണ് കാണുന്നത്. രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ഭരണഘടനാ സ്ഥാപനത്തെ വലിച്ചിഴക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്നും സ്പീക്കറുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒപ്പം തന്നെ തൻ്റെ യാത്രകൾ ഔദ്യോഗിക സ്വഭാവമുള്ള യാത്രകൾക്കെല്ലാം നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാത്ത യാത്രകൾക്ക് ചിലവ് വഹിച്ചിരുന്നത് വിദേശത്തുള്ള വിവിധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ആയിരുന്നു എന്നും പറയുന്നു. വസ്തുതാപരമല്ലാത്ത ആരോപണ പ്രചരണങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയണം എന്ന അഭ്യർത്ഥനയോടെയാണ് ഈ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. ശരി, സ്പീക്കറുടെ ഓഫീസ് കാര്യത്തിൽ നൽകുന്ന വിശദീകരണമാണ് തനേഷ് തമ്പി നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയും അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുകയുമാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഓഫീസും ഈ വാർത്താക്കുറിപ്പിലൂടെ നൽകുന്നത്. നേരത്തെ കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. തുടർന്ന് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഈ ആരോപണം ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളാണ് തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ന്യൂസ് ട്രാക്ക് കടക്കുകയാണ്. സമരം തുടരുന്ന കർഷക സംഘടനകൾക്ക് മുന്നിൽ 5 നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ വച്ചിരിക്കുന്നത്. അതിൽ എന്തോ തീരുമാനമാണ് കർഷക സംഘടനകൾ എടുക്കാൻ പോകുന്നത് എന്ന് അല്പസമയത്തിനകം അറിയാം. താങ്ങുവില സംബന്ധിച്ച നിബന്ധനകൾ, അത് സംബന്ധിച്ച വ്യവസ്ഥകൾ രേഖാമൂലം നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മണ്ഡികൾ നിലനിർത്താനുള്ള വ്യവസ്ഥ കൊണ്ടുവരും, സ്വകാര്യ മേഖലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരും എന്നതടക്കം 5 വ്യവസ്ഥകളാണ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങളിലുള്ളത്. അല്പസമയത്തിനകം സിംഗുവിലെ പ്രക്ഷോഭ സ്ഥലത്ത് കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ സംബന്ധിച്ച് അവരുടെ തീരുമാനം പ്രഖ്യാപിക്കും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന നിലപാടിൽ കേന്ദ്രം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ ആത്യന്തികമായ ആവശ്യം ഈ നിയമം പിൻവലിക്കലാണ്, അത് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം. അതുകൊണ്ട് സംഘടനകളുടെ തുടർ നീക്കങ്ങൾ നിർണായകമാകും. ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിൽ നിന്ന് എം ബി പ്രദീപ് കുമാറും ഉത്തർപ്രദേശ് അതിർത്തിയായ ഗാസിപൂരിൽ നിന്ന് നിതിൻ അംബുജനും കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ സിംഗുവിലെ കർഷക സംഘടനാ നേതാക്കളുടെ യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് സംഭവിക്കാൻ സാധ്യത? ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാൻ ഈ ഘട്ടത്തിൽ കർഷക സംഘടനാ നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കളുടെ യോഗം തുടരുകയാണ്. കേന്ദ്ര സർക്കാർ കൈമാറിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കർഷക നേതാക്കൾ അവരിപ്പോൾ അതിനെപ്പറ്റി ചർച്ച തുടരുന്നുണ്ട്. എന്നാലും ഇന്നലെ രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ചർച്ചയിലും വളരെ കൃത്യമായി തന്നെ കർഷക സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമോ ഇല്ലയോ, യെസ് ഓർ നോ എന്നൊരു ഉത്തരമാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടതെന്ന മുൻ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുക. ഇന്നലെയും അവർ ഉറച്ചു നിന്നു, ഇന്നും അതേ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് രാവിലെ കിസാൻ സംഘർഷ സമിതിയുടെ വാർത്താ കുറിപ്പ് ഇറക്കിയിരുന്നു. ഇന്ന് രാവിലെ അവരുടെ ജനറൽ കൗൺസിൽ കൂടിയ ശേഷവും ഇന്നലെ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അവരുടെ ജനറൽ കൗൺസിൽ ചർച്ച ചെയ്യുകയും ഈ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ, കോർപ്പറേറ്റുകളെ പീഡിപ്പിക്കുന്ന നയമാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നയങ്ങളെ തുറന്നുകാട്ടും ചർച്ചകൾ വൈകിപ്പിക്കുകയാണ് സർക്കാർ, പ്രശ്നപരിഹാരം വൈകിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് കിസാൻ സംഘർഷ സമിതി രാവിലെ തന്നെ പറഞ്ഞത്. എന്തായാലും അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇപ്പോൾ 5 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു, 5 ഫോർമുലയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലേറെയും ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. ഭേദഗതി എന്നത് തങ്ങളുടെ അജണ്ടയിലില്ല, കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക തന്നെ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കർഷക സംഘടനകൾ. ഇന്നിപ്പോൾ നടക്കുന്ന ഈ ചർച്ചയിൽ സ്വാഭാവികമായും അതുതന്നെയാണ് ഉയർന്നു വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ പിൻവലിക്കണമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും കർഷക സംഘടനകൾ വഴങ്ങില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ കർഷക സംഘടനയ്ക്കുള്ളിൽ തന്നെ 2 വിഭാഗമായിട്ട് അതിനെ വേർതിരിക്കാൻ ശ്രമമുണ്ടായി എന്നതടക്കം ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് ആരോപണങ്ങൾ ഒന്നും തന്നെ ശരിയല്ല എന്ന മട്ടിൽ കർഷക സംഘടനാ നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതിനെ ഒരു കാരണവശാലും, കാരണം കർഷകരുടെ ഐക്യം അത് വളരെ കൃത്യമായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഈ പറഞ്ഞതുപോലെ ഒരു ഭേദഗതി കൊണ്ടൊന്നും, അല്ലെങ്കിൽ ഈ ഇനിയും ഭേദഗതികൾ ആവാമെങ്കിൽ അതും ചർച്ച ചെയ്യാം എന്ന് തുടങ്ങിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഇതുവരെയും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും അതുതന്നെയാണോ ഇപ്പോൾ നടക്കുന്ന ഈ കിസാൻ മുക്തി മോർച്ചയുടെ ചർച്ചയിലും ഒരു തീരുമാനമായി ഉണ്ടാവുക എന്നാണ് നമുക്കിനി അറിയേണ്ടത്. കാരണം ഇതുവരെയും മറ്റു തീരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റമോ ഒന്നും തന്നെ പുറത്തു വരാത്ത ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇനി ഈ സമരം കടുപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും വരിക. രാവിലെ കിസാൻ യൂണിയൻ്റെ നേതാവായ ഹനൻ മുള്ള പറഞ്ഞത്, ഇന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളിൽ പോസിറ്റീവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വളരെ കൃത്യമായ ഒരു പോസിറ്റീവ് വശമാണ് കേന്ദ്ര സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ നാളെ കേന്ദ്ര സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തുമെന്നൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ചർച്ചകൾ തുടരുമോ, അതല്ല ഇനി ചർച്ചകളെ വേണ്ട, പകരം പ്രക്ഷോഭം മാത്രമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം. കാരണം ഇതുവരെ 5 തവണ ചർച്ച നടത്തി, ഇന്നിപ്പോൾ ആറാം ദിവസം ചർച്ച നടത്താൻ ഇരുന്നതാണ്. ഇതിനിടെയാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗം വിളിച്ചതും ഇങ്ങനൊരു നിർദ്ദേശം, അതായത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നപരിഹാരത്തിന് സന്നദ്ധരാകണം എന്ന മട്ടിൽ ഒരു അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു അഭ്യർത്ഥന മാനിച്ചുകൂടാ, അതായത് ഈ നിർദ്ദേശങ്ങൾ അത് പരിഗണിക്കണം, അത് അംഗീകരിക്കണം എന്ന് തുടങ്ങിയ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഈ സമരം വളരെ സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകുന്നതിനെയും കർഷക നേതാക്കൾ അഭിനന്ദിക്കാനും അമിത്ഷാ മടിച്ചില്ല. ഇതിനെല്ലാം ശേഷമാണ് ഇന്നിപ്പോൾ ഈ കർഷക നേതാക്കളുടെ യോഗം ചേരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിൽ ഇപ്പോഴും പ്രക്ഷോഭം വലിയ തോതിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആയിരക്കണക്കിന് കർഷകർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാർ വന്നും പോയും മടങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഇവിടെ തന്നെ കഴിയുന്നവരാണ് കൂടുതലും. 10,000 കർഷകർ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. പല പല സംസ്ഥാനങ്ങളിൽ നിന്നും, ഈ ഹരിയാന, പഞ്ചാബ് എന്നിവയ്ക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടി ഇവിടെ ഈ കർഷകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഒരു ദുഃഖകരമായ വാർത്ത കൂടി ഇന്നിപ്പോൾ പുറത്തു വന്നത്. അതായത് ഈ കടുത്ത ശൈത്യത്തിൽ 32-കാരനായ പ്രക്ഷോഭകൻ ഇന്ന് മരിച്ചു. ഹരിയാന പാനിപ്പത്ത് സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ ഈ മേഖലയിൽ, അതായത് സിംഗുവിൽ മാത്രം ഈ പ്രക്ഷോഭത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രക്ഷോഭത്തിൽ നിൽക്കുന്നതിന് ആ സമയത്ത് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 4 മാറി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. അതും കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എം ബി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സിംഘുവിലെ അതിർത്തിയിലാണ് പ്രദീപ് ഉള്ളത്. അവിടെ ഏറ്റവും ഒടുവിൽ പ്രദീപ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദിവസത്തിനിടെ ഏതാണ്ട് 15 ദിവസത്തിനിടയിൽ 4 മരണം കൂടി ഈ സമരവേദിയിൽ ഉണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച 5 നിർദ്ദേശങ്ങളിൽ സിംഘുവിലെ കർഷക സംഘടനകളുടെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. തുടർ ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് തീരുമാനിക്കും. അതല്ല പ്രക്ഷോഭം തുടരാനാണെങ്കിൽ അതും തീരുമാനമുണ്ടാകും. എന്തായാലും ഇന്ന് കുറെ കൂടി വ്യക്തമായ ഒരു മറുപടി കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന് ലഭിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തർപ്രദേശ് അതിർത്തിയായ ഗാസിപൂരിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, അല്പസമയം മുമ്പാണ് നിതിൻ ഓൾ ഇന്ത്യ കിസാൻ സഭാ നേതാക്കളുമായി സംസാരിച്ചത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല എന്നാണ് കെ രാകേഷ് എം പി നിതിനോട് പറഞ്ഞത്. സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിക്കുന്നത്. ഈ കിസാൻ മുക്തി മോർച്ച എടുക്കുന്ന തീരുമാനം ഏതായാലും ഓൾ ഇന്ത്യ കിസാൻ സഭയ്ക്കും ബാധകമാകുമായിരിക്കും. ഈ ഘട്ടത്തിൽ എന്താണ് അവർ നൽകുന്ന സൂചനകൾ? ഈ ചർച്ചകളിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇന്ന് പങ്കെടുക്കുന്നത്? വിജയകുമാർ, ഞാൻ ഗാസിപൂർ അതിർത്തിയിലെ സമര കേന്ദ്രത്തിലാണുള്ളത്. ഇവിടെ ഏകദേശം 3 സംഘടനകളാണ് പ്രധാനമായും ഈ സമര കേന്ദ്രത്തിൽ സമരം ചെയ്യുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ, മറ്റൊന്ന് ഭാരതി കിസാൻ യൂണിയൻ, മറ്റൊന്ന് രാഷ്ട്രീയ കിസാൻ മോർച്ച എന്നീ 3 സംഘടനകളാണ് ഞാൻ നിൽക്കുന്ന ഗാസിപൂരിൽ സമരം ചെയ്യുന്നത്. എന്തായാലും കെ രാകേഷ് എം പി നേരത്തെ ഇവിടെ വന്നുകൊണ്ട് തന്നെ ഈ സമരത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് സംസാരിച്ചിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ 3 സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ നിയമം പിൻവലിക്കും വരെ സമരം മുന്നോട്ട് പോകുമെന്നാണ്. നിയമ ഭേദഗതി ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത നിയമ ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം സമരമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചത്. മറ്റൊന്ന്, ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കും. അത് പ്രക്ഷോഭം ഡൽഹി കേന്ദ്രീകരിച്ച് പോകണമെന്ന് സംബന്ധിച്ച് അന്തിമ തീരുമാനം സ്വീകരിക്കുമെന്നാണ് അറിയിച്ചത്. എന്തായാലും സിംഘുവിലെ യോഗം തീർച്ചയായും നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ഞാൻ നിൽക്കുന്ന ഗാസിപൂരിലെ സമര കേന്ദ്രത്തിലും ഒരു അന്തിമ തീരുമാനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഞാൻ നിൽക്കുന്ന സമര കേന്ദ്രത്തിലെ 3 യൂണിയനുകളും അറിയിച്ചത് ഈ ഒരു നിയമ ഭേദഗതി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ്. എന്തായാലും അന്തിമ തീരുമാനം സിംഘുവിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. മറ്റൊന്ന്, ഈ അതിർത്തികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ കർഷകർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. തിക്രി, ഒപ്പം തന്നെ ബദർപൂർ അടക്കമുള്ള അതിർത്തികളും സമാനമായി തന്നെ കർഷകരുടെ ഒരു ഒഴുക്ക് ഇപ്പോൾ ഈ അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് സമരത്തെല്ലാം തന്നെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. എന്തായാലും ഇന്നത്തെ യോഗം നിർണായകമാണ്. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കർഷക സംഘടനകളുടെ ഈ കോർഡിനേഷൻ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ഗാസിപൂരിൽ ഇപ്പോൾ സമരം നടത്തുന്ന സംഘടനകളും ബാധകമാണല്ലോ? അതോ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പോലെ, അല്ലെ കേന്ദ്ര സർക്കാർ അങ്ങനെ ശ്രമിച്ചു എന്ന ആരോപണമുണ്ട്. സംഘടനകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതായി ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അത്തരമൊരു ആരോപണം നിലനിൽക്കെ രണ്ടായി പിരിഞ്ഞ് സമരം നടത്തുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ലല്ലോ. സിംഘുവിലെ സംഘടനകൾ എടുക്കുന്ന തീരുമാനം ഗാസിപൂരിൽ സമരം ചെയ്യുന്നവർക്കും കൂടി ബാധകമാകും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. രണ്ടായി ഭിന്നിപ്പിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും അങ്ങനെ ഒരു ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നൊരു ആരോപണം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമരം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചത്. അതിലൊരു തരത്തിലും ഭിന്നിപ്പുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ഒരു ഭേദഗതിയെ സംബന്ധിച്ച് കഴിഞ്ഞ 4 തവണ ചർച്ച ചെയ്തപ്പോൾ മുന്നോട്ട് വെച്ച ഭേദഗതിയാണ്. ഇതിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിന്റെ ഒരു അന്തിമ തീരുമാനമായിരിക്കും സിംഘുവിൽ ചേർന്ന കർഷക സംഘടനകൾ സ്വീകരിക്കുക. നിലവിലിപ്പോൾ ഐക്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഡൽഹി കേന്ദ്രീകരിച്ച് സമരം തന്നെയാണ് തീരുമാനം. അതിന്റെ എല്ലാം തന്നെ നടപടികളായിരിക്കും ഇന്നിപ്പോൾ സിംഘുവിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുക. ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്ന ഈ ഗാസിപൂരിലടക്കം തന്നെ കിസാൻ സഭ നേതാക്കളൊക്കെ വന്ന് സംസാരിച്ചു. ഇപ്പോൾ അടുത്ത സമര കേന്ദ്രത്തിൽ കെ രാകേഷ് അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ മടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഡൽഹി കേന്ദ്രീകരിച്ച് പോവുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാകും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 മാസം മുൻപൊക്കെ തന്നെ ഇന്ത്യ ഗേറ്റ് കേന്ദ്രീകരിച്ച് സമരമൊക്കെ നടത്തിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ ഇത് നിർണായകമായ ഒരു ദിവസങ്ങളിലേക്ക് കാര്യത്തിൽ വരാനിരിക്കുന്നത്. നിതിനാണ് വിവരങ്ങൾ നൽകിയത്. ഗാസിപൂരിലാണ് നിതിൻ അംബുജൻ ഉള്ളത്. ഗാസിപൂരിൽ 3 സംഘടനകൾ സമരം നടത്തുന്നു. ബാക്കി സംഘടനകൾ സിംഘുവിലും സമരം നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങളിൽ ഈ കർഷക സംഘടനകളുടെ ഐക്യമുന്നണി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം അല്പസമയത്തിനകം പ്രഖ്യാപിക്കുകയും ചെയ്യും. സിംഘുവിലാണ് വളരെ പ്രധാനപ്പെട്ട യോഗം ഇപ്പോൾ കർഷക സംഘടനകൾ ചേരുന്നത്. അതിനുശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കർഷക സംഘടനകൾ തീരുമാനിക്കുക. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന പരാതി ഗുരുതരമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള ഭീഷണിയും ജയിലിൽ പാടില്ല എന്നാണ് കോടതി ഇപ്പോൾ രേഖാമൂലം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന പരാതി ഗുരുതരമാണെന്ന് എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടി. സ്വപ്ന സുരേഷിന് ജയിലിനകത്തും പുറത്തും കർശന സുരക്ഷ നൽകണമെന്ന് ജയിൽ DGPക്ക് കോടതി നിർദ്ദേശം നൽകി. ഫോൺ വഴിയോ അല്ലാതെയോ സ്വപ്നയെ ഭീഷണിപ്പെടുത്താൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. തനിക്ക് സംരക്ഷണം ഒരുക്കണമെന്ന സ്വപ്നയുടെ ഹർജി പരിഗണിച്ചാണ് കോടതി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം സ്വപ്ന സുരേഷിന് വധഭീഷണിയുണ്ടെന്ന ആരോപണത്തിൽ ജയിൽ വകുപ്പ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ജയിൽ DGP ഋഷിരാജ് സിംഗ് ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദക്ഷിണ മേഖല ജയിൽ DIG അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം സ്വപ്ന സുരേഷിനെ ജയിലിൽ ഭീഷണിപ്പെടുത്തിയത് പോലീസുകാരും ജയിൽ ഉദ്യോഗസ്ഥരുമാണ് എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ കരുതുന്നത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കൂടുതൽ വിവരങ്ങൾ നൽകും. സഹിൻ, ഈ കോടതി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയുടെ ഉത്തരവിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? വിജയകുമാർ, തനിക്ക് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്വപ്ന കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ഈ ഹർജി പരിഗണിച്ച കോടതി അതിൽ സ്വപ്നയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവിലാണ് കൂടുതൽ കാര്യങ്ങൾ കോടതി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സ്വപ്നയെ അകത്തു നിന്നും പുറത്തു നിന്നും ആരും ഭീഷണിപ്പെടുത്തരുതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് പറയുന്നത് സ്വപ്നയെ ഫോണിൽ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്, അങ്ങനെ ഫോണിൽ ഭീഷണിപ്പെടുത്തരുതെന്നും കോടതി പറയുന്നു. കൂടാതെ സ്വപ്നയുടെ തൻ്റെ ജീവനിൽ ഭീഷണിയുണ്ടെന്ന സ്വപ്നയുടെ പരാതി ഗൗരവമുള്ളതാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരാതി തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് ശക്തമായ സുരക്ഷ ഒരുക്കണമെന്ന് കോടതി പറയുന്നുണ്ട്. ജയിലിനകത്തു നിന്നോ പുറത്തു നിന്നോ ആരും സ്വപ്നയെ ഭീഷണിപ്പെടുത്തരുത്. അതായത് കോടതിക്ക് തന്നെ നേരത്തെ കസ്റ്റംസ് ചൂണ്ടിക്കാട്ടിയിരുന്നു, കോടതിക്ക് ജയിലിനകത്ത് സ്വപ്നയെ ആളുകൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകാം കോടതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ഉത്തരവിൻ്റെ പകർപ്പ് ജയിൽ അധികൃതർക്ക് ലഭിക്കും. സഹിനാണ് വിവരങ്ങൾ നൽകിയത്. കോടതി ഇന്നലെ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്ന. ഉത്തരവിന്റെ പകർപ്പ് ജയിൽ അധികൃതർക്ക് ഇന്ന് തന്നെ കൈമാറുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഈ ജയിൽ DGP ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു പ്രാഥമിക അന്വേഷണമാണ് DIG ഇപ്പോൾ നടത്തുന്നത്. എന്തൊക്കെയാണ് ജയിൽ DGPക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ജയിൽ വകുപ്പ് എന്താണ് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ പറ്റി കരുതുന്നത് ഇപ്പോൾ? വിജയകുമാർ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ നവംബർ 25-ന് മുൻപ് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഉന്നതരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയെന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജയിൽ DGP, ദക്ഷിണ മേഖല ജയിൽ DIGക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം അന്വേഷണം നടത്തി, പ്രത്യേകിച്ച് വിശദമായ അന്വേഷണം നടത്തി സർക്കാരിന് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ജയിൽ DIG അജയകുമാർ, അദ്ദേഹം ഈ അട്ടകുളങ്ങര വനിതാ ജയിലിലേക്ക് നേരിട്ടെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഈ ജയിലിനുള്ളിലുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരോടക്കം വിവരശേഖരണം അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്നം ഉന്നയിച്ചതും അതേപോലെ തന്നെ കസ്റ്റംസിന്റെ കണ്ടെത്തലുകളും പറഞ്ഞിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ജയിൽ വകുപ്പിലെ ജയിലിലെ ഉദ്യോഗസ്ഥരോ അവർ ഭീഷണിപ്പെടുത്തിയ തരത്തിലേക്കായിരുന്നു. സ്വാഭാവികമായും അവരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല സന്ദർശക രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. CCTV ദൃശ്യങ്ങളും ശേഖരിച്ച് പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം തീരുമാനം. ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം ആണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പ് ചില വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ ജയിലിലെത്തി സന്ദർശിച്ചത് അമ്മ, സഹോദരൻ, ഭർത്താവ്, മക്കൾ ഇവരല്ലാണ്ട് മറ്റാരും സ്വപ്ന സുരേഷിനെ നേരിട്ടെത്തി സന്ദർശിച്ചിട്ടില്ല. ഇവർ സന്ദർശിച്ചത് ഈ കൊഫേപോസ്റ്റ പ്രതിക്ക് കിട്ടേണ്ട സാധാരണഗതിയിലുള്ള സ്വാഭാവിക ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സന്ദർശനം മാത്രമാണ് ഇവർ നടത്തിയത്. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ജയിലിലെത്തി സ്വപ്നയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥരും സ്വപ്നയെ ജയിലിലെത്തി ചോദ്യം ചെയ്തു. ഈ വ്യാജരേഖ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പോലീസ് അത് എറണാകുളത്തെ ജയിലിലെത്തി സ്വപ്നയുടെ അറസ്റ്റ് അടക്കമുള്ള രേഖപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. മറ്റ് ബാഹ്യ ഇടപെടലുകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുറത്തുനിന്ന് വരിക അടക്കമുള്ള കാര്യങ്ങൾ ജയിലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ജയിൽ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ സ്വപ്ന ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ച പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമായി അന്വേഷിച്ചായിരിക്കും സർക്കാരിന് റിപ്പോർട്ട് കൈമാറുക. അതേസമയം തന്നെ സ്വപ്നയ്ക്ക് കാര്യമായ സുരക്ഷ നൽകുന്നുണ്ടെന്നുള്ള കാര്യവും ഇപ്പോൾ ജയിൽ വകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ജയിൽ DGP പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജയിൽ DIGയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുക. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുക. എന്തായാലും കോടതി ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആരോപണങ്ങൾ ഗുരുതരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ജയിൽ DGPക്ക് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സഹിൻ ആന്റണിയും ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റിന് തിരക്കില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടും. അസുഖബാധിതനെങ്കിൽ സമയം അനുവദിക്കും, അതല്ല മറ്റേതെങ്കിലും തരത്തിൽ ആണ് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതെങ്കിൽ അത് പരിശോധിക്കും. ആശുപത്രിയിൽ കയറി കസ്റ്റഡിയിൽ എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് തൽക്കാലം അത്തരം തീരുമാനങ്ങളിലേക്ക് പോകുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വിവരമുള്ളത്, ലൈഫ് മിഷൻ ഹർജികൾ ഈ മാസം 17-നാണ് ഹൈക്കോടതി പരിഗണിക്കാനായി ഇന്ന് മാറ്റിയിരിക്കുന്നത്. അതുവരെ, അതായത് ഈ 17 വരെ CBI അന്വേഷണത്തിന് ഉള്ള സ്റ്റേ തുടരും. വാദം മാറ്റിവെക്കണമെന്ന് സർക്കാർ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. മൺട്രോത്തുരുത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകം, അക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ ആരോപണങ്ങൾ തള്ളി ആണ് പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് FIR പറയുന്നു. റിമാൻഡ് റിപ്പോർട്ടും ഇത് വ്യക്തിവൈരാഗ്യം മൂലമുള്ള കൊലപാതകമെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ CPM-ന്റെ നിലപാട് പോലീസ് തള്ളുകയാണ്. രണ്ട് വർഷത്തിന്റെ നിറവിൽ